നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഫ്ഗാനിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് താലിബാൻ ഭരണകൂടം അധികാരം കൈയാളി ഏകദേശം ഒരു വർഷം അടുക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വളരെ വലിയൊരു ദുരന്തം തന്നെയാണ് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതായത് അഫ്ഗാനിസ്ഥാൻ്റെ പാകിസ്ഥാൻ അതിർത്തിയിലാണ് ഒരു ഭീമാകാരനായിട്ടുള്ള ഭൂകമ്പം ഉണ്ടായത്. ഏകദേശം 1000-ത്തിനടുത്ത ആളുകൾ മരണപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിച്ചിട്ടുണ്ടായത്. എന്തായിരുന്നാലും പാകിസ്ഥാൻ ഭരണകൂടം ഇതിനെ എങ്ങനെ അതിജീവിക്കുമെന്ന കാര്യത്തിൽ വളരെയധികം ആശങ്ക തന്നെയാണ് പങ്കുവെക്കുന്നത്. പ്രധാനമായും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കുറവ് തന്നെയാണ് അവരെ ഏറ്റവും അധികം അലട്ടുന്നത്. താലിബാൻ ഭരണം കൈയാളിയതോടെ പല ആശുപത്രി കെട്ടിടങ്ങളും അടച്ചിടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുമൂലം തന്നെ ഇപ്പോൾ ആരോഗ്യ മേഖല വളരെയധികം തകർന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇവിടെ ആരോഗ്യ പ്രവർത്തകരെയും അതുപോലെ തന്നെ ഡോക്ടർമാരെയും നിയമിക്കാനുള്ള നീക്കുപോക്കുകൾ തന്നെയാണ് അവർ നടത്തി വരുന്നത്. രാജ്യത്ത് ജോലി ചെയ്യാനും പഠിക്കാനുമായി എത്തിയ നിരവധി മെഡിക്കൽ വിദ്യാർത്ഥികൾ തന്നെയാണ് വളരെയധികം ഭയപ്പാടോടുകൂടി അവരുടെ നാട്ടിലേക്ക് തിരികെ പോയത്. ശേഷമാണ് ആശുപത്രി അടക്കമുള്ളവരുടെ നടത്തിപ്പിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ താലിബാൻ ഏർപ്പെടുത്തിയത്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ഭൂകമ്പം കൂടി ഉണ്ടായി ജനങ്ങളെ ആകെ വലച്ചിരിക്കുന്നത്. 1000-ൽ അധികം പേർ മരിക്കുമ്പോൾ അതിലും ഇരട്ടിയിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. മരണവും പരിക്കേറ്റവരുടെയും എണ്ണം ഉയർന്നതോടെയാണ് ചികിത്സാ സംവിധാനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഒന്നും തന്നെ പ്രയോജനം ചെയ്യാതെയായി മാറിയത്. ഇതോടുകൂടി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇനിയൊരു ദുരന്തം ഒഴിവാക്കാനായി വളരെ വേഗം തന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് രക്ഷകരെ അയക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്. താലിബാൻ അധിനിവേശത്തിന് ശേഷം വിദേശ ഏജൻസികൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പോയത് തന്നെയാണ് വലിയ തിരിച്ചടിയായി മാറിയത്. അമേരിക്കൻ സേനയുടെ പിന്മാറ്റവും ഈ രക്ഷാപ്രവർത്തനത്തെ വളരെ സാരമായി ബാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മറ്റ് രാജ്യങ്ങളോട് എങ്ങനെയും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താലിബാന്റെ തന്നെ ഡെപ്യൂട്ടി വക്താവ് ബിലാൽ കരീമി ട്വിറ്ററിലൂടെ ഒരു അഭ്യർത്ഥന പുറത്തിറക്കിയത്. ഭൂകമ്പത്തിൽ അനേകം പേരുടെ വീടുകളാണ് തകർന്നത്. കൂടാതെ 1000-ൽ അധികം പേർ ഇനിയും മരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അഫ്ഗാൻ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭീമാകാരനായിട്ടുള്ള ഭൂകമ്പം തന്നെയായിരുന്നു അവിടെ ഉണ്ടായത്. 20 വർഷത്തിനിടയിൽ ഇത്രയും ഭയാനകമായ ഒരു ഭൂകമ്പം ആദ്യമായിട്ടാണ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാകുന്നത്. ചൊവ്വാഴ്ച രാത്രിയാണ് കിഴക്കൻ പ്രവിശ്യകളായിട്ടുള്ള കോസ്റ്റ്, പട്ടിക എന്നിവിടങ്ങളിൽ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തത്. 4 ജില്ലകളെ ഈ ഭൂകമ്പം വളരെയധികം മോശകരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ 500 കിലോമീറ്ററിലധികം ചുറ്റളവിലാണ് ഇതിൻ്റെ പ്രകമ്പനവും ഉണ്ടായത്. പാകിസ്ഥാൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. അവിടെയുള്ള ഗ്രാമങ്ങളിലെ ചില വീടുകളാണ് നശിച്ചതായിട്ടുള്ള വാർത്തകൾ ലഭിക്കുന്നത്. കൂടാതെ ഈ സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ എല്ലാവിധ സഹായവും നൽകാനായി ഇന്ത്യയും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഈ വേദനയിൽ ജനങ്ങളുടെ ദുഃഖത്തിൽ ഇന്ത്യയും പങ്കുചേരുന്നുവെന്നും ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നുവെന്നുമാണ് ഇന്ത്യ വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് കഴിയും വിധത്തിൽ എല്ലാവിധ സഹായങ്ങളും ഒരുക്കി നൽകുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവായിട്ടുള്ള അരിന്ദം ബാഗ്ചിയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഉടനടി തന്നെ അതുമായി ബന്ധപ്പെട്ട നീക്കുപോക്കുകൾ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.